ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈശോ മിശിഹായുടെ അത്ഭുതനാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഈ വചനക്കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് തിങ്കളാഴ്ചകളിൽ വചനം കേൾക്കാൻ ആഗ്രഹത്തോടും വിശ്വാസത്തോടും സമയം കൊടുക്കുന്നവരോട് യേശുവിന് കരുണ തോന്നും എന്നതിനെപ്പറ്റി ആയിരുന്നു ധ്യാനിച്ചത്. ഇതാ ഇന്നും ഈശോയുടെ അനുകമ്പ തോന്നുന്ന സ്വഭാവത്തെപ്പറ്റി വീണ്ടും നമുക്ക് ധ്യാനിക്കാം. ഇപ്പോൾ തിരുവചനം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 13:10-13 തിരുവചനങ്ങൾ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്നു നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൾ അവളുടെ മേൽ കൈവച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നാം ശ്രവിച്ച വചനത്തിൽ നിന്നും ചില വാക്കുകൾ വീണ്ടും എടുത്തു പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. ഒരു സാബത്തിൽ ഒരു സിനഗോഗിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാ സാബത്ത് ദിവസങ്ങളിലും യേശു മോശയുടെ നിയമങ്ങളനുസരിച്ച് സിനഗോഗിൽ പോകുമായിരുന്നു. സിനഗോഗിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വചനം കേൾക്കാൻ വരുന്നവരായിരുന്നു. സിനഗോഗ് നിറച്ച ജനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ദിവസം യേശുവിനെ ആയിരുന്നു വചനം പങ്കുവയ്ക്കാൻ അവർ ക്ഷണിച്ചിരുന്നത്. വചനം കേൾക്കാൻ വന്നവരോട് യേശുവിനെ അനുകമ്പയും കരുണയും തോന്നുമെന്ന് നമ്മൾ രണ്ടാഴ്ചകളിൽ ധ്യാനിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ഈ വലിയ കൂട്ടത്തിൽ കൂന് പിടിച്ച ഒരു സ്ത്രീ ഈശോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സ്ത്രീ 18 പിശാച് ബന്ധിച്ചിട്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. 18 കൂനി നിലത്തോട്ട് മാത്രം നോക്കി നടക്കുന്ന സ്ത്രീ. 18 ആകാശത്തിലേക്കോ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്കോ കണ്ണുയർത്തി നോക്കാൻ സാധിക്കാതെ കുനിഞ്ഞ് നിലത്തോട്ട് നോക്കി മാത്രം ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. എന്നാൽ ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ ശാബത്തിലും വചനം കേൾക്കാൻ സിനഗോഗിൽ കുനിഞ്ഞ് നടന്ന് പോകുന്ന ഒരു സ്ത്രീ ആയിരുന്നു. മുടക്കം വരാതെ വചനം കേൾക്കാൻ പോയിക്കൊണ്ടിരുന്ന ഈ സ്ത്രീ ഈ പ്രാവശ്യം ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതാണ് അത്ഭുതം. മുടക്കം വരാതെ വചനം കേൾക്കുന്നവർ ഈശോയുടെ ശ്രദ്ധയിൽപ്പെടും. ഇതാണ് അത്ഭുതം. ഇതാണ് വചനം കേൾക്കുന്നവരോട് ഈശോയുടെ അനുകമ്പ, അലിവ്, കരുണ, ദയ, കമ്പാഷൻ, കാരുണ്യം. 18 കൂനി നടന്ന് വചനം കേട്ടുകൊണ്ട് ജീവിച്ച ഈ സ്ത്രീയെ ഈശോ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്നെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ അവൻ യേശു അവളുടെ കൂനിൻ്റെ മേൽ കൈവച്ച് തൽക്ഷണം അവൾ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. 18 ശേഷം നിവർന്നു നിന്നപ്പോൾ ആരെയാണ് കാണുന്നത്? ദൈവപുത്രനായ യേശുവിൻ്റെ മുഖമാണ് അവൾ കാണുന്നത്.
സ്നേഹത്താലും കരുണയാലും പ്രകാശിക്കുന്ന ദൈവപുത്രൻ്റെ കണ്ണാണ് അവൾ കണ്ടത്. 18 വർഷം ഒരു മനുഷ്യൻ്റെ മുഖം പോലും കാണാതെ നിലത്തോട്ട് മാത്രം നോക്കി നടന്ന സ്ത്രീ ഇതാ ദൈവപുത്രൻ്റെ പ്രകാശിക്കുന്ന മുഖവും സ്നേഹം നിറഞ്ഞ് തിളങ്ങുന്ന കണ്ണുകളും കാണുന്നു. എത്രയോ സൗഭാഗ്യത്തിൻ്റെ ദിവസമാണ് ഇത്. ഇതാണ് വചനം കേൾക്കാൻ ശ്രദ്ധ കാണിച്ച സ്ത്രീക്ക് ലഭിച്ച അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം മുടക്കം വരാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ദൈവപുത്രനായ യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാനുള്ള അനുഗ്രഹം ലഭിക്കും, തീർച്ചയായും ലഭിക്കും. ഈ സ്ത്രീയോ 18 വർഷം വചനം മുടക്കം വരുത്താതെ കേട്ടുകൊണ്ടിരുന്നവൾ ഇതാ ദൈവപുത്രനെ നേരിട്ട് കാണുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും ദൈവപുത്രനായ യേശുവിനെ കണ്ട് ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വചനം മുടക്കം വരുത്താതെ കേൾക്കാൻ നിശ്ചയമെടുക്കുകയും ആ നിശ്ചയപ്രകാരം ജീവിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യണം. അപ്പോൾ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ കൂനു പിടിച്ച സ്ത്രീ 18 വർഷം വിശ്വാസത്തോടും ആഗ്രഹത്തോടും സ്നേഹത്തോടും വചനം കേട്ടുകൊണ്ടിരുന്നത് ആരാണ് ശ്രദ്ധിച്ചത്? അവളുടെ ത്യാഗവും അവളുടെ ആഗ്രഹവും വിശ്വാസവും സ്നേഹവും കണ്ടത് ശ്രവിച്ചത് ദൈവപുത്രനായ യേശു ക്രിസ്തു തന്നെയാണ്. ഈ ചിന്ത വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നവീകരണം വരുത്താൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുവിൻ. നമ്മുടെ വചനം കേൾക്കാനുള്ള ആഗ്രഹവും തീഷ്ണതയും വിശ്വാസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എന്ന് നമ്മൾ എപ്പോഴും അറിയണം. ആരാണിത്? വചനം മാംസമായ യേശു ക്രിസ്തു ദൈവപുത്രൻ തന്നെയാണ്. യേശു ക്രിസ്തു തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾ അതിനെ സംശയിക്കുവേണ്ട, വിശ്വസിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി നമ്മളുടെ വചനക്കൂട്ടായ്മ നിർത്താം. സ്വർഗസ്വനായ പിതാവേ, നിൻ്റെ പുത്രൻ യേശു ക്രിസ്തു വഴി ആത്മധൈര്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ പുത്രൻ്റെ സ്വരമായ വചനം ശ്രവിക്കുന്നതിന് വേണ്ട ആഗ്രഹവും വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഈ പുതിയ ആഴ്ച ആരംഭിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ. ദൈവമേ, നന്ദി. ആമേൻ.